ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ അല്ലെ ടിയ കുട്ടിയുടെ 10 ഹൗസിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അവൾ എങ്ങനെയൊക്കെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ റൂമിൽ പുതിയതായി വന്ന 2 ഗസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒട്ടുമിക്ക സമയം ഇപ്പോൾ 10 ഹൗസിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ അവൾ എങ്ങനെയാണ് അവിടെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുള്ളതാണ് എൻറ്റയർ വീഡിയോ വീഡിയോ മുഴുവനായി കാണുക. എങ്ങനെയാണ് ഇത് അസംബിൾ ചെയ്യുന്നത്, ഈ 10 ഹൗസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എവിടെ നിന്ന് വാങ്ങിക്കണം, ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്, നല്ല ക്വാളിറ്റി ആണ്, കുട്ടികൾക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. അപ്പോൾ അപ്പപ്പനാണ് ഇവിടെ വന്നിട്ട് ചെയ്തു കൊടുത്തത് കേട്ടോ. എനിക്ക് അത്ര വലിയ പിടുത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ലാസ്റ്റ് വീഡിയോ ഉണ്ട്, അത് മുഴുവനായി കാണുക. കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ, പിന്നെ അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പർച്ചേസ് ഉണ്ടായിരുന്നു ടീക്കുട്ടിയും അതിക്കുട്ടിനെയും കൂട്ടാതെ. അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി അവൾ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാണ് കേട്ടോ, ചാക്കിൻ്റെ ഉള്ളിലൊക്കെ തലയിട്ടിട്ട്. ഹലോ, ഹായ്, ഞാൻ നിമിഷ രജീഷ്. എല്ലാ കൂട്ടുകാർക്കും ടി ആൻഡ് അദ്വിൻ ചാത്തുംകുളം നിമിഷ രജീഷ് വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ എന്താണ്, നമ്മളിപ്പോ റൂം ടൂർ കഴിഞ്ഞു, പിന്നെ നമ്മുടെ ടീക്കുട്ടിയുടെ കോട്ടിന്റെ റിവ്യൂ കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ റൂമിൽ തന്നെ ഒരു 2 പുതിയ അതിഥികളാണ് ടീക്കുട്ടിയുടെ താഴെ ഇറങ്ങണ പെണ്ണെ, 2 പുതിയ അതിഥികളാണ് നമ്മുടെ റൂമിൽ വന്നിട്ടുള്ളത്. അപ്പോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ടീക്കുട്ടി കേട്ടോ. അപ്പൊ ആരൊക്കെയാണ് നമ്മുടെ റൂമിൽ വന്ന പുതിയ 2 അതിഥികൾ എന്ന് നമുക്ക് നോക്കാം. നോക്കാം ടിയ, യു റെഡി? അപ്പോ ടിയ, അപ്പൊ എന്താണെന്നാണല്ലേ ടിയ, നമ്മള് നമ്മള് റൂം ടൂർ ചെയ്തപ്പോ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല, ഇവർ എന്റെ വീട്ടിലായിരുന്നു. അപ്പോ നമ്മളുടെ 900K സെലിബ്രേഷനില് നമ്മള് അതെ കൊണ്ടുവന്നാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് 2 അതിഥികളെ കാണിച്ചാലോ. ഹൗസ് ആണ് അപ്പൊ നമ്മുടെ റൂമില് ഒരു അടിപൊളി അങ്ങനെ പോവാണോ. അപ്പൊ നമ്മുടെ 10th ഹൗസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ടീക്കുട്ടിയുടെ വാട്ട്സ് ഇൻ ഹർ 10th ഹൗസ്, 10th ഹൗസിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താ ടിയ, നമ്മുടെ ടെഡി, ഇത് ഡാഡി ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ. അടിപൊളി വലിയ ടെഡിയാണ്. അപ്പൊ ഇത് നമ്മുടെ റൂമിന് ശരിക്കും നല്ലൊരു അട്രാക്ഷൻ ആണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ടീക്കുട്ടി എന്നോട് വെച്ചേടാ അതിന്റെ സൈസ് ഒന്ന് കാണാട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ റൂം ശരിക്കും ഭംഗിയായിരിക്കുന്നത് ഈ ഒരു ടെഡി ഉള്ളത് കൊണ്ടാ കേട്ടോ. നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് ടീക്കുട്ടി. ആ ഒരു കോർണറിൽ വെക്കടാ ടെഡി, ആ കോർണർ, ആ യെസ്, ആ അതിൽ അതിൽ വെച്ചു. അപ്പൊ നല്ല ഭംഗി വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ടീക്കുട്ടിയും ടെഡിക്കുട്ടിയും നമ്മുടെ 10th ആണ് ഇന്നത്തെ വീഡിയോന്റെ ഹൈലൈറ്റ്. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാട്ടോ, ഈ ഒരു 10th ഹൗസ് ഇടാം. അത്യാവശ്യം ടീക്കുട്ടി ഇപ്പൊ കുറച്ച് ദിവസമായി ഇവിടെ തന്നെയാണ് അവള്, എന്താ പറയാ, ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഗെയിംസ് ആണെങ്കിലും ഡ്രോയിങ് ആണെങ്കിലും ഒക്കെ ഇതിലാണ്. അപ്പൊ നമുക്ക് ഈ 10th ഹൗസ് ഒന്ന് നോക്കി കാണാം. ടീക്കുട്ടി ഒന്ന് മാറിയിടാം. ടീക്കുട്ടി ഇതിനുള്ളിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. സോ നമ്മുടെ 10th ഹൗസിന്റെ ഫ്രണ്ട് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല കേർട്ടൻസും നല്ല കളർഫുള്ളും ആയിട്ടാണ്. ഇതിന്റെ വീഡിയോ കുറെ പേര് ചോദിച്ചിരുന്നു, അപ്പൊ ഇപ്പോഴാണ് കേട്ടോ അത് ചെയ്യാൻ പറ്റിയത്. ഇതില് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു കോൺ പോലെ ഒരു സംഭവം ഇതിലുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കളർഫുൾ ആയിട്ട് ഇങ്ങനെ തൂങ്ങുന്ന ഒരു സംഭവം ഉണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സാധനമാണ് കേട്ടോ, സാധാരണ 10th ഹൗസ് പോലെ ഷോർട്ട് അല്ല. അപ്പൊ നമുക്ക് ടീക്കുട്ടി ഓടിയോടാ. അപ്പൊ ഇവിടെ കേർട്ടൻസ്, അതുപോലെ ദേ കുറച്ച് ഫ്ലവേഴ്സ്, ഇവിടുത്തെ നല്ല ശരിക്കും പറഞ്ഞ റിയൽ ആയ ഒരു കേർട്ടൻ പോലെ തോന്നുന്നുണ്ട്. ഇത് വിൻഡോ ആണ് കേട്ടോ, വിൻഡോയിലെ ഒരു കേർട്ടൻ ആണ്. ടീക്കുട്ടി ഓടി വാ മുത്തേ, ഇത് ഇവിടുത്തെ ഫ്രണ്ടിലെ ഒരു കേർട്ടൻ ആണ്. അപ്പൊ നമുക്ക് ഈ കേർട്ടൻ ആദ്യം ഒന്ന് കെട്ടിയാലോ. യെസ്, അപ്പൊ കേർട്ടൻ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണേ ഇല്ലൂ, ഇതിൽ നിങ്ങള് ഒന്നായിട്ടല്ല, ഇതില് 3 എണ്ണം ഉണ്ട്, കർട്ടനിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ 3 ലെയർ നമുക്ക് ഒരു ഭാഗത്ത് നമ്മൾ കെട്ടണം. ഓക്കെ, 3 ലെയർ ആയിട്ട് ഒരു ഭാഗത്ത് നമ്മൾ ടൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇടാട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. 3ാമത്തെ 10th ഹൗസ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് ആദ്യത്തെ 2 വാങ്ങിച്ചത് എനിക്ക് ക്വാളിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് അങ്ങനെയല്ല, ബ്യൂട്ടിഫുൾ ആണ്, വർത്ത് ആണ്, പെട്ടെന്നൊന്നും കേടി വരില്ല. അപ്പൊ 10th ഹൗസ് ഒരു റെഡ് ഉണ്ടായിരുന്നു മുത്തേ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കേർട്ടൻ ഒന്നും കൂടെ കെട്ടിയിട്ട് നമുക്ക് വാട്ട്സ് ഇൻ ടീക്കുട്ടീസ് 10th ഹൗസ് നമുക്ക് കാണാം. ലാസ്റ്റ് ടച്ച് ആണ് കേട്ടോ.
ഓ ലാസ്റ്റ് ടച്ച് ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മുടെ രണ്ട് കർട്ടൻസിനെയും രണ്ട് സൈഡിലോട്ട് ആക്കിയില്ലേ ടീക്കുട്ടി ഓക്കെ അപ്പോൾ ആ നമ്മുടെ വിൻഡോസും അതുപോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് പേരും ആദ്യകൂട്ടം ഞാൻ ഫ്രണ്ടിൽ കളിക്കുകയാണ് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാതിരുന്നാണ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേടാ സൺഫ്ലവറും ബാക്കി രണ്ട് ഏതോ ഫ്ലവർ ആണ് അല്ലേ ടിയാ ആ പൊട്ട് അപ്പൊ നമ്മള് ടീക്കുട്ടിയുടെ ടെൻ ഹൗസിലോട്ട് പോവാണ് ടീക്കുട്ടി എവിടെ ഇതിന്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെയും ചെയ്യാം ആ സൈഡും ടീ ഇതിലൊരു തലയൊന്നിട്ടേടാ സോ നമ്മള് ടീക്കുട്ടിയുടെ ടെൻ ഹൗസിലോട്ട് പോവാണ് ടിയ വരട്ടെടാ ഓക്കെ അപ്പൊ നമ്മള് കയറി ചെല്ലുമ്പോ തന്നെ ടീക്കുട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ചെയർ അതായത് ടീക്കുട്ടിയുടെയും ആദ്യക്കുട്ടിന്റെയും സ്റ്റഡി ടേബിൾ ആണ് എവിടെ നോക്കട്ടെടാ കാണുന്നില്ലോ ആ ഓക്കെ സ്റ്റഡി ടേബിൾ ചെയർ ആണ് കേട്ടോ പിന്നെ ഉള്ളത് പിന്നെ വെച്ചിട്ടുള്ളത് മാസ്ക് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ അത് എടുക്കണ്ട അമ്മമ്മ അങ്ങനെ വരാം പിന്നെ ഉള്ളത് ദേ കൊറേ ഹെയർ ബാൻഡ്സ് ബുക്ക് ആണോ വിന്റർ ബുക്ക് ആണ് എനിക്ക് മമ്മി വാങ്ങി തന്നാണ് ഓ മമ്മി എന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ അമ്മയാണ് കേട്ടോ ഓക്കെ ഓ മെറി ക്രിസ്മസ് ഓ ഐസ് സ്കേറ്റ് ആണ് പോളാർ ബിയർ ആണോ ഓക്കെ അടിപൊളി എങ്ങനെയാണ് സ്നോ വരയ്ക്കുന്നത് ഒരു വീഡിയോ ഇടാ കേട്ടോ ഓ സ്നോ വരയ്ക്കുന്ന വീഡിയോ ടീ കുട്ടി തന്നെ വരച്ചാ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിരുന്നു മുത്തേ യൂട്യൂബ് നോക്കി അതെ അതെ ഓക്കെ ഇനി ക്ലോസ് ചെയ്തോളൂ ആ ഇനി ക്ലോസ് ചെയ്തോളൂ അപ്പൊ അങ്ങനെ നല്ല സ്പീഷ്യസ് ആണ് നല്ല സ്പീഷ്യസ് ആണ് കേട്ടോ ടീ മുത്തേ ഒന്ന് മാറിടാ യെസ് അപ്പൊ ഇതാണ് പിന്നെ ഇതിൽ ടീക്കുട്ടിയുടെ കുറച്ച് ടോയ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബോക്സ് ആ സ്കെച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഒരു ഫ്ലവർ കണ്ണാടി യെസ് അപ്പൊ ഇതാണ് ടീക്കുട്ടിയുടെ ഇനി നെക്സ്റ്റ് ഇവിടെ സ്മൈലീസ് ആണ് വെച്ചിട്ടുള്ളത് ഞങ്ങളിപ്പോ വീട് വെള്ളച്ചാട്ടത്തിലാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറയും കൊറേ സ്മൈലീസ് വെച്ചിട്ടുണ്ട് അല്ലേ ടീക്കുട്ടി ഓക്കെ അപ്പൊ നമ്മൾ ഇനി അടുത്തുള്ളത് നമ്മളുടെ ഒരു സോഫയാണ് കേട്ടോ അപ്പൊ സോഫ ഓ ഇങ്ങനെയാണ് ടീക്കുട്ടി ഇരിക്കുന്നത് നല്ല കംഫർട്ട് ആണ് നല്ല സ്പേഷ്യസ് ആണ് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും ഇതൊക്കെയാണ് നമ്മളുടെ ടെന്റിലുള്ള ടീക്കുട്ടി എവിടെ ഞാൻ വന്നു 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 ടീക്കുട്ടി വന്നു ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ടീക്കുട്ടി ബോറടിക്കുമ്പോ ഓ എല്ലാരും ഉണ്ട് അതെ ശബ്ദമൊക്കെ കുഞ്ഞിനാളുള്ള ഒരു സംഭവമാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ടീക്കുട്ടിയുടെ ടെന്റ് ഹൗസിൽ ഉള്ളത് നമുക്ക് ടെന്റ് ഹൗസ് ഒന്ന് മൊത്തത്തിൽ കാണാം ടീക്കുട്ടി ഒന്ന് ഇറങ്ങി വന്നേടാ അപ്പൊ ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആട്ടോ ഡാഡി എടുക്കുന്നതിന്റെ ഉള്ളിൽ പോവാറുണ്ട് അപ്പൊ നമുക്ക് ടെന്റ് ഹൗസിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണാം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് നല്ല മേലെ നല്ല ഹൈറ്റ് ഉണ്ട് വെന്റിലേഷൻ ഉണ്ട് നെറ്റ് ഉണ്ട് നമുക്ക് കൊതു ഒന്നും വരില്ല അതിന്റെ ഒരു കൊതു പോലെ എല്ലാ സംഭവം കിട്ടിയാ ദേ ഈ ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു പോർഷനിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതൊരു നെറ്റാണ് നമുക്ക് ചൂടടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല നല്ല ഹൈറ്റ് ആണ് കേട്ടോ നല്ല ഹൈറ്റ് സോ നമ്മുടെ ടെൻ ഹൗസ് ഇതാണ് സോ ആദ്യക്കൂട്ടനും ഇതിലിങ്ങനെ ഇരിക്കും പക്ഷെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ടീക്കുട്ടി തന്നെയാണ് അവളുടെ ഡോളും ഓ ഡോളൊക്കെ വെച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ മെല്ലെ മെല്ലെ സോ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ടീക്കുട്ടിയുടെ ആദ്യക്കുട്ടിന്റെയും ടെന്റും അതുപോലെ തന്നെ ടെഡി ബിയർ ആദ്യം അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഓക്കെ അപ്പൊ ടെന്റിൽ രണ്ടുപേരും കൂടി ഇങ്ങനെ ഗുസ്തിയൊക്കെ കാണിക്കാറുണ്ട് അപ്പൊ റൂമിൽ തന്നെ ചിലപ്പോ വെക്കാറുണ്ട് ടെന്റ് ഇല്ലെങ്കിൽ പുറത്തും വെക്കാറുണ്ട് ഓക്കെ ഓ ടീക്കുട്ടി നന്നായി സഹായിക്കട്ടെ നമ്മള് ചാക്കിലാണ് നമ്മള് ഒരു 2 weeks പൗഡറൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് 2 weeks കൂടുമ്പോഴാണ് ഒന്ന് ഷോപ്പ് ചെയ്യാം അതെന്താടാ ഗുലാബ് ജാമുൻ വാങ്ങിയില്ലേ നമുക്ക് വീഡിയോ എടുക്കട്ടോ സൂപ്പർ അപ്പോ വാങ്ങിയ സാധനങ്ങളാണ് ദേ അദ്ദിക്കുട്ടനും വന്നിട്ടുണ്ട് എല്ലാരും കൂടെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ ടീക്കുട്ടിക്ക് ഇത് ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അതുകൊണ്ട് അതെ അത് മാത്രല്ല കേട്ടോ ഒരുക്കി വെച്ചേരില്ല എന്തൊക്കെ വാങ്ങിന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ആ
ടേസ്റ്റ് അത് ടേസ്റ്റ് ചെയ്യാനില്ല ഇനി ഇനിയിപ്പോ ഒന്നും അമ്മ വാങ്ങി തരില്ല അട വെക്കൂ അട വെക്കൂ എല്ലാം ആ ചേച്ചി പറഞ്ഞത് അനുസരിക്കണം ഈ കുറേ വീഡിയോസ് വരുന്നുണ്ട് ട്ടോ ഫുഡ് ഐറ്റംസിന്റെ ചാക്കിലാണ് അവർ ആക്കി തന്നെ അപ്പോൾ നമുക്ക് ഇനി ഒന്ന് സെറ്റ് ചെയ്യാം യെസ് ഓ വെരി ഗുഡ് അദ്വി കുട്ട ടീ കുട്ടി എന്താടാ ചെയ്യുന്നേ നെയിൽ പോളിഷ് ഇടട്ടോ പുള്ളിക്കൊരു ഭയങ്കര ഹാപ്പി സോ ഞങ്ങള് സൺഡേ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു ഒരു അടിപൊളി സർപ്രൈസ് സംഭവം വാങ്ങിക്കാൻ പോയതാണ് അതിന്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് അസംബിൾ ചെയ്തത് എന്റെ പപ്പയും എന്റെ ബ്രദറും ആണ് നമ്മൾ 900K സെലിബ്രേഷനിൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അപ്പൊ കൊണ്ടുവന്നാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പൊ എനിക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ അധികം ഐഡിയ ഇല്ല എപ്പോഴും പപ്പ തന്നെയാണ് ചെയ്തുതരാം അപ്പൊ അവരൊന്ന് സെറ്റ് ചെയ്യാണ് കുറച്ച് പണി എടുത്തു കാരണം അത് ഓർമ്മയില്ല പിന്നെ ഫോട്ടോസ് ഒക്കെ നോക്കിയിട്ടാണ് ചെയ്തത് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ എന്റെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കേടൊന്നും വരില്ല ഇതിൻ്റെ ക്ലോത്ത് ആണെങ്കിലും നല്ല തിക്നെസ് ആണ് ഇതിൻ്റെ കേർട്ടൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടം റൂം ഒരു ഒരു സ്പെഷ്യൽ ഒരു അപ്പിയറൻസ് കിട്ടും ഒരു റൂം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഈ സോഫ അടക്കം ടീ കുട്ടി അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് ചെയർ ടേബിൾ ബുക്സ് ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനവും അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ രണ്ട് സർപ്രൈസ് ഗിഫ്റ്റ്സ്